Welcome to Shivani's Artistry. Peaching and I recommend the Chamandi and Dakialo. Namakina, peaching aide, e nari wunder, Chamandi, Engine Anapayarakana, and Noka. Peaching aide nare, kunda, valere tasty atla, or a Chamandi, Namakatayaraka and Sadikim. Other peaching a Thorinu indilla, peaching a matianization, Namaka. ജീരകം നല്ല ജീരകമാണ് കുരുമുളക് കുറച്ച് വാളൻപുളി ഉപ്പ് തേങ്ങ ഇത്രയും സാധനമാണ് നമുക്ക് പീച്ചിങ്ങയുടെ നാരുകൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയുമാണ് ഈ പീച്ചിങ്ങയുടെ നാര് കൊണ്ടുള്ള ചമ്മന്തി ഇതുപോലെ തന്നെ നമുക്ക് വേപ്പില മാത്രം ഇട്ടോ മല്ലിയില മാത്രം ഇട്ടോ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം ആദ്യം തന്നെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇടുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന വിഭവമായ പ്രധാന കാര്യമായ നമ്മുടെ പീച്ചിങ്ങയുടെ നാര് നന്നായി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകണം കാരണം ഇപ്പോൾ പച്ചക്കറിയിൽ കീടനാശിനിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അപ്പോൾ ഈ നാര് നാം ഉപയോഗിക്കുമ്പോഴും കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ആ നാര് നാം വെള്ളത്തിലിട്ട് വെക്കണം അത് കഴിഞ്ഞ് നന്നായി തിരുമി കഴുകി വെള്ളം മാറാൻ വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് എടുക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഈ പീച്ചിങ്ങയുടെ ഈ നാര് ഒന്ന് ചെറിയ കുറച്ച് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുക അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വാട്ടിയെടുക്കുക നമ്മൾ എന്ത് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല അതുപോലെ തന്നെ മുള്ളങ്കി കൊണ്ടും വഴുതനങ്ങ കൊണ്ടും ഒക്കെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കാൻ സാധിക്കുന്നു ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ഇടാം പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ അല്ല ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ആണ് അത് പെട്ടെന്ന് ഇതായി കിട്ടുവാൻ വേണ്ടി നമുക്ക് അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം പീച്ചിങ്ങയുടെ നാര് അപ്പോൾ ഒരുവിധം പച്ചപ്പ് മാറി വന്നിട്ടുണ്ട് ഉപ്പിട്ടതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് വേപ്പില ചേർക്കാം വേപ്പില മാത്രം കൊണ്ട് നമുക്ക് ചേർക്കാം വേപ്പിലയുടെ ടേസ്റ്റ് ഇങ്ങനെ ചമ്മന്തിയിൽ ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ തയ്യാറാക്കി കഴിയുമ്പോൾ ചോറ് തിന്നാനും ചോറ് കഴിക്കാനും വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ എന്തുകൊണ്ടും ഞാൻ പറഞ്ഞ പോലെ തയ്യാറാക്കാവുന്നതാണ് വേപ്പില കൊണ്ട് മാത്രമായിട്ടും തയ്യാറാക്കാം വേപ്പില പിന്നെ അധികം പച്ചപ്പ് മാറണമെന്നില്ല ആ വേപ്പിലയുടെ ഇതിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉണക്കമുളകും ഉണക്കമുളക് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആ ഉണക്കമുളകിൻ്റെയും പച്ചപ്പ് ഒന്ന് നമുക്ക് മാറിക്കിട്ടും ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ആ തേങ്ങയുടെ ആ ഒരു പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് ഷാലോ ഫ്രൈ ലൈറ്റായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞതും ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി വെച്ച് തന്നെ കൈമാറ്റാതെ
ഇളക്കാം. അത് ഇഞ്ചിയും ഉള്ളിയൊക്കെ വേണമെങ്കിൽ ആദ്യമേ ഉണക്കമുളകിൻ്റെ ഒപ്പം എണ്ണയിൽ ആദ്യം ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം. ഇങ്ങനെ ചെറുതായിട്ട് വാടിയാലും മതി, ടേസ്റ്റി ആയിരിക്കും. പച്ചയ്ക്ക് ഇട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട് ചിലത്. ഇതിലേക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുരുമുളക്, ജീരകം, പുളി അതും ഇതിനുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റായിട്ട് ഇളക്കാം. കൈയോടെ ഇതിന് വേണ്ട ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ അത് നന്നായി ഇതായി വന്നിട്ടുണ്ട്. ആ ഇഞ്ചി ഉള്ളിയൊക്കെ ചെറുതായിട്ട് ആ ഒരു പച്ചപ്പ് മാറിക്കിട്ടിയാൽ മതി. വെളുത്തുള്ളി ചേർക്കണം എന്നുള്ളവർക്ക് വെളുത്തുള്ളിയും വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങയുടെ പച്ചപ്പ് ശരിക്കും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചീത്തയാവാതിരിക്കും. ഇനി നമുക്കിത് ആറാൻ വേണ്ടി വെക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ആറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കുക. സാധാരണ ചട്നി പോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ആ മിക്സിയിലിട്ട് അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ നാര് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത് അരയാൻ പറ്റില്ലെന്ന്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി കൂടുതലിട്ടിട്ട് അരച്ചെടുക്കുക. പിന്നെ അതുപോലെ എരിവ് കുരുമുളക്, ഉണക്കമുളക്, പച്ചമുളക് മൂന്ന് മുളകും ഇട്ടത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് മാത്രമായിട്ടും ഇടാം. പച്ചമുളകും ഉണക്കമുളകും വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പീച്ചിങ്ങ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇതിനെ ഒന്ന് കടുക് താളിച്ച് ഇടാം. ആദ്യം കടുക് താളിക്കുന്ന ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു എരിവും കുറഞ്ഞ് കിട്ടും. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ചേർക്കാം. ആകെ ഇത്തിരി കടുക് ചേർത്താൽ മതി. ഇത് താളിക്കൽ വേണമെന്ന് ഇല്ലാത്തവർക്ക് വേണ്ടാന്ന് വെക്കാവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് വേസ്റ്റ് ചേർക്കാം. അപ്പോൾ നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഈ താളിച്ചത് നമ്മുടെ ചട്നിയിലേക്ക് ചേർക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പീച്ചിങ്ങ ചമ്മന്തി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നതുമാണ്.